സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഞാനിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ പങ്ക് നൽകിയ ഒരു നേതാവാണ് താങ്കൾ. ഇപ്പം കേരളത്തിലെ ഡി സി സി പ്രസിഡൻറ്റുമാരെയെല്ലാം ഇപ്പം പുനഃസംഘടന നടത്തിയിരിക്കുന്നു. ഈ ഒരു പുതിയ പട്ടികയിൽ അങ്ങ് തൃപ്തനാണോ? ഞങ്ങൾക്ക് ഈ പട്ടികയെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഒരു പൊതുവേ വേണ്ട എന്നുള്ള നിലയിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ അടുത്ത സമയത്തൊന്നും അതിനെക്കുറിച്ചൊരു അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഞാനും ആ ഒരു ലക്ഷ്മണരേഖ ലംഘിക്കുന്നില്ല. അത് പട്ടിക വന്ന് അവർ ചാറെടുക്കുന്നു, സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനെല്ലാ വിധത്തിലുള്ള പിന്തുണ നൽകുക എന്നുള്ളതാണ് എന്നെപ്പോലുള്ള ആളുകളുടെ ഉത്തരവാദിത്തം. അത് നിശ്ചയമായിട്ടും ഞങ്ങളത് ചെയ്യും. എല്ലാവരും പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ സർവാത്മന സ്വാഗതം ചെയ്യുന്നുണ്ട്. ചിലർ ഇപ്പം കേരളത്തിലെ തന്നെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളായ ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയൊക്കെ ഇതിൻ്റെ വേണ്ടത്ര ചർച്ച നടന്നില്ല, നടന്നിരുന്നെങ്കിൽ കുറേ കൂടെ ഫലപ്രദമായ ഒരു ഭാരവാഹി പട്ടിക ഉണ്ടായേനെ എന്നൊക്കെയുള്ള പരസ്യ പ്രതികരണം നടത്തി. അതിനെയൊക്കെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഈ അടുത്ത സമയത്തൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടല്ലോ. ഈ ലിസ്റ്റ് വന്ന ശേഷം ഉടനുള്ള കാര്യം അത് ആ സമയത്ത് ഇന്നലെ ഇന്നും ഒന്നും അങ്ങനെ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു പരാമർശമേ ഇല്ല. മാത്രമല്ല ഹൈക്കമാൻഡ് പറഞ്ഞു ഇതിനെക്കുറിച്ചൊരു ഓപ്പൺ ചർച്ച വേണ്ട എന്നൊരു നിലപാട്. അത് ലംഘിച്ച ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ സ്വാഭാവികമായിട്ട് ആ തീരുമാനത്തോടൊപ്പം നിൽക്കുന്നവരാണ് കേരളത്തിലെ സീനിയർ കോൺഗ്രസ്കാരെല്ലാവരും, പാർട്ടി പൊതുവേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ലക്ഷ്മണരേഖ ഞാൻ ഒരിക്കലും ലംഘിക്കില്ല. അല്ലെങ്കിലും അങ്ങ് തൃപ്തനാണോ ഈ ഒരു പട്ടികയിൽ? ഹൈക്കമാൻഡ്, ഞാനൊരു പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയിൽ പാർട്ടിയുടെ നേതൃത്വം എടുക്കുന്ന തീരുമാനത്തെ എൻ്റെ വ്യക്തിപരമായ തൃപ്തിയും അതൃപ്തിയും പ്രശ്നമേയല്ല. അങ്ങനെ ഒരു തീരുമാനം വന്നാൽ ഞാൻ ചെയ്യേണ്ടത് എന്താ? ആ തീരുമാനത്തോടൊപ്പം നിൽക്കുകയാണ്. ആ തീരുമാനത്തിൽ എന്തെങ്കിലും കാരണവശാൽ എനിക്കൊരു തർക്കം വന്നാൽ അതിന് പാർട്ടിക്കകത്ത് വേറെ സംവിധാനമാണ്, ആ സംവിധാനത്തിലൂടെ പോവുക. പരസ്യ പ്രസ്താവന വേണ്ട എന്നിപ്പോൾ പറഞ്ഞതുകൊണ്ട് അത് കുറച്ചുകൂടി ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് പരസ്യ പ്രസ്താവനയിലേക്ക് പോകുന്നതേ ഇല്ല. ഇപ്പോൾ ഹൈക്കമാൻഡ് പറഞ്ഞ ഈ ലക്ഷ്മണരേഖ കടക്കേണ്ടതില്ല. എങ്കിൽ പോലും ഉദാഹരണത്തിന് ഇപ്പോൾ കോട്ടയം ഡി സി സി പ്രസിഡൻ്റായിട്ട് നാട്ടകം സുരേഷിനെ ഇപ്പോൾ നിയമിച്ച് അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ ചാർജ് എടുക്കും. അപ്പോൾ നമ്മളിന്ന് ഈ വ്യാഴാഴ്ചയാണ് സംസാരിക്കുന്നത്. അന്നേരം ഈ ഇവിടെ ഇപ്പോൾ എല്ലായിടത്തും കൂടിയാലോചനകൾ നടത്തിയിരുന്നു എന്നാണ് കെ പി സി സി പ്രസിഡന്റ് ശ്രീ സുധാകരനും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും പറയുന്നത്. കോട്ടയത്തെ കാര്യത്തിലൊക്കെ താങ്കളോട് ആലോചിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? ശ്രീ സുരേഷാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് പോയത്. അപ്പോൾ പിന്നെ ഇനി ഞാൻ അതിനകത്ത് വിശദീകരണം പറയേണ്ട കാര്യമില്ല. അദ്ദേഹം തന്നെ ഇവിടെ വന്നു, മൂന്നാം തീയതിയിലത്തെ ചാറെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചു. പിന്നെ ഞാനൊരു വിശദീകരണമേ പറയണ്ട, നമ്മുടെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങളാണ് അതൊക്കെ. കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല മാത്രമല്ല, താങ്കളെപ്പോലുള്ള ആൾക്കാരുടെ വലിയ പങ്കുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്തൊരു പണ്ടൊരു സുഹൃത്ത് പറഞ്ഞൊരു ഓർമ്മയാണ്. അതായത് 1974 അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് ഈ പരിവർത്തനവാദി കോൺഗ്രസ്സിലേക്ക് കുറേ കെ എസ് യു നേതാക്കളൊക്കെ പോയപ്പോൾ മഹാരാജാസ് കോളേജിൻ്റെ മുന്നിൽ രണ്ട് ഗേറ്റിൻ്റെ അടുത്ത് വെച്ച് ഒരിടത്ത് പരിവർത്തനവാദി കോൺഗ്രസിൻ്റെ കെ എസ് യുവിൻ്റെ നേതാവ് രാജ്മോഹനെ പോലുള്ള ആൾക്കാരെ പ്രസംഗിക്കുന്നു, എതിർവശത്ത് കെ എസ് യുവിനെ പ്രതികരിച്ച് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രസംഗിക്കുന്നു. എന്നിട്ട് ഇവരൊക്കെ തൊണ്ടയടച്ച് ഒരു മൂന്ന് പേരെ ഈ ഒരു മണിക്കൂറിനിടെ മാറി. പക്ഷേ താങ്കൾ ഒരു മണിക്കൂർ വളരെ ഷോപ്പിനായിട്ട് വളരെ ഇതായിട്ട് നിന്ന് സംസാരിക്കുന്നു. ഇത് ഞാനൊരു ഉദാഹരണമാണ് താങ്കളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലൊന്നാണ്. അന്നേരം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ച് ഉമ്മൻചാണ്ടിയിൽ നിന്നും രമേശിൽ നിന്നും പ്രതികരണം ആൾക്കാർ ആഗ്രഹിക്കുന്ന പോലെ കോൺഗ്രസ് അണികൾ അങ്ങയുടെ ഒരു സ്വരത്തിനും വലിയ വില കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ ഇപ്പോഴത്തെ ഈ പൊതുവേ കേരളത്തിൽ താങ്കളെപ്പോലെ തന്നെ വലിയ ജനപിന്തുണയുള്ള നേതാക്കളാണ് ഈ പറഞ്ഞ ഉമ്മൻചാണ്ടിയും രമേശും. അന്നേരം അവരൊരു ഫലവത്തായ ചർച്ച നടന്നില്ലെന്നൊരു പറയുമ്പോൾ കോൺഗ്രസിൻ്റെ അണികൾക്കിടയിൽ ഒരു അലോസരം ഉണ്ടാകാം, ചിലപ്പോൾ അവർ നിരാശരാകാം. അവരോട് എന്താ പറയുന്നത്? ഞാൻ എന്നെക്കുറിച്ച് പറയാം. അതാണല്ലോ സ്വാഭാവികമായിട്ടും ചോദ്യം വളരെ സ്ട്രെയിറ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെക്കുറിച്ച് പറയാം. ഞാൻ പാർട്ടിക്കകത്തെ ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ വന്ന ഒരാളാണ്. കല്ലും മുള്ളും ചവിട്ടി വേദനയും ദുഃഖവും സഹിച്ച് ഒത്തിരി വിഷമങ്ങൾക്ക് വിധേയനായി അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഈ പാർട്ടി ഒരുമിച്ച് പോകണമെന്നുള്ളത് എൻ്റെ ഒരു മോഹമാണ്. കാരണം ഈ പാർട്ടി ഒരുമിച്ച് പോയില്ലെന്ന് വരില്ല, ഈ പാർട്ടിക്കുള്ള ഭാവി എങ്ങനെയാകും എന്നതിനെക്കുറിച്ച് ജനങ്ങളുടെ മുമ്പിൽ സംശയം ഉണ്ടാകും. എനിക്ക് സംശയമൊന്നുമില്ല. കാരണം ഈ എങ്ങനെ ആയാലും ഈ പാർട്ടി ഇന്ത്യൻ ജനസമൂഹത്തിൽ നിന്ന് വേർപെട്ടു പോകില്ല
ഇന്ത്യൻ ജനസമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ തന്നെ കോൺഗ്രസ് ഉണ്ടാകും എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. പക്ഷേ ജനവിശ്വാസം കൂടി നമുക്ക് ഉൾക്കൊണ്ട് കൊണ്ടുപോകണം. അതിനേറ്റവും നല്ലത് എന്താ? ഏറ്റവും നല്ലത് വളരെ ഐക്യത്തോടുകൂടി നല്ല ലക്ഷ്യബോധത്തോടുകൂടി ജനസമൂഹത്തെ മുഴുവൻ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള വഴിയുണ്ടാകണം. ആ വഴിക്ക് തലമുടിനാരിടയുടെ വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് എൻ്റെ വർത്തമാനം കൊണ്ട് ഞാൻ സമ്മതിക്കില്ല. ഈ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണോ അങ്ങ് കോൺഗ്രസ് പാർട്ടിയെ വെന്റിലേറ്ററിലേക്ക് പോകാൻ ആരും അനുവദിക്കരുതെന്ന് പറഞ്ഞു? അത് തന്നെ ഞാൻ പറഞ്ഞത്, അങ്ങനെ ചെയ്യരുത്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരു പാർട്ടിയും ഇന്ത്യയിലില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് ഏത് മതത്തിലും ഏത് ജാതിയിലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഏത് സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്കും അവർക്കെല്ലാം വന്നു ചേരാൻ കഴിയുന്ന ഒരു മഹത്തായ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒന്ന്, കോൺഗ്രസിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ, നെഹ്റുവിൻ്റെ, ഇന്ദിരാഗാന്ധിയുടെ, അങ്ങനെ അതിപ്രബലരായ നേതാക്കന്മാരുടെ പ്രവർത്തനം കൊണ്ട് ശക്തിപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ സമര പാരമ്പര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ പോലെ ലോകം മുഴുവൻ കീഴടക്കി ഭരിച്ച ആളുകളുടെ മുഖാമുഖം അഭിമുഖീകരിച്ച് വന്നിട്ടുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് പകരം മറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഭരണം കിട്ടിയതിന് ശേഷം പ്രസ്ഥാനത്തിനകത്ത് പല കാരണങ്ങളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഇന്ത്യയെക്കുറിച്ച് എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന മതേതരത്വം, നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള സാമൂഹ്യനീതി, നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു സ്ഥിതി സമത്വം, അതെല്ലാം എത്തണം എന്ന് വരികിൽ കോൺഗ്രസ് തന്നെ ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്ന അടിയുറച്ച ഒരു കോൺഗ്രസ് സ്നേഹിയാണ് ഞാൻ. അതുകൊണ്ട് ആ നിലയിൽ പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ വെന്റിലേറ്ററിലേക്ക് പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ് താങ്കൾ. പക്ഷേ ഒരാൾ വെന്റിലേറ്ററിലേക്ക് പോകുന്നത് ഒരു രോഗി, ഒരു അത്യാസന്ന നിലയിൽ, അല്ലെ ഒരു മരണശയ്യയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഒരാളെ വെന്റിലേറ്ററിലാക്കുന്നത്. അന്നേരം കേരളത്തിലെ കോൺഗ്രസിൻ്റെ മരണമണിയാണ് മുഴങ്ങുന്നത്. അല്ല, വെന്റിലേറ്ററിലോട്ട് പറയുന്നത് ഞാൻ ഒരു അതിൻ്റെ വെർബാറ്റം മറുപടി പറയാനില്ല. കാരണം അത് നമ്മളുടെ ഒരു പ്രസംഗ ശൈലിയുടെ ഭാഗമായിട്ട് പറയുന്നതാണ്. ശ്വാസോച്ഛ്വാസം നലയ്ക്കുന്ന രൂപത്തിലേക്ക് പോകരുത്, അതിന് കൃത്രിമ ശ്വാസം കൊടുത്തെങ്കിലും നിലനിർത്തണം എന്ന് വേണമെങ്കിലും അതിനെക്കുറിച്ച് പറയാം. ഞാൻ ആ അർത്ഥത്തിലും അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമ്മളുടെ പാർട്ടി എഴുന്നേക്കാൻ മേലാത്ത സാഹചര്യത്തിലേക്ക് പോകരുത്. ഇപ്പോൾ ഇരിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ആദ്യത്തെ 5 കൊല്ലം നമ്മൾ പിണറായി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം അതായിരുന്നു കേരളത്തിൽ. 2 പിണറായി സർക്കാരിൻ്റെ ഒരു പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ അട്ടിമറി സമരത്തിൽ ആഗ്രഹിക്കാത്ത ആളുകളായതുകൊണ്ട്, ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമിക്കാത്തവരായതുകൊണ്ട് 10 കൊല്ലക്കാലം ഈ ഗവൺമെൻറ് അധികാരത്തിലുണ്ടാകുമെന്നുള്ള എക്സ്പെക്റ്റേഷനിലോടുകൂടി ഞങ്ങൾ പോവുകയാണ്. 10 കൊല്ലത്തിന് ശേഷം നമുക്കൊരു പുതിയ ഒരു സൂര്യോദയം ഉണ്ടാകണ്ടേ? ആ സൂര്യോദയത്തിന് നമ്മൾ ചെയ്യേണ്ട മുൻകരുതലുകളുണ്ട്, നമ്മുടെ ഒരു മുന്നൊരുക്കങ്ങളുണ്ട്. ആ മുന്നൊരുക്കങ്ങളുടെ സന്ദർഭമാണ് ഇതൊക്കെ. ആ മുന്നൊരുക്കങ്ങളുടെ സന്ദർഭത്തിൽ ഏകീകൃതമായ ശബ്ദം മുന്നോട്ട് വരുന്നതിന് തടസ്സങ്ങളുണ്ടാക്കരുത് എന്ന് മാത്രമേ ആ പറഞ്ഞത്. അത് ആരുടെ ഭാഗത്തു നിന്നായാലും ആരായാലും തടസ്സങ്ങളുണ്ടാക്കരുത്. വെന്റിലേറ്ററിൽ പോയില്ലെങ്കിലും രോഗശയ്യയിലാണ് കോൺഗ്രസ്. അതെ, ഞാൻ പറയാം. അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രതിപക്ഷത്താണല്ലോ. പ്രതിപക്ഷത്തെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമുക്ക് ഏതാണ്ട് 65 MLA നമ്മൾ കോൺഗ്രസ് പാർട്ടിയുടെ മാത്രമായിട്ടുണ്ടായിരുന്നു. 101 MLA UDF-ൻ്റെതായിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കണക്ക് വളരെ താഴെയല്ലേ? ആ താഴെ കിടക്കുന്ന കണക്ക് എല്ലാ കാലത്തേക്കും നിലനിർത്തണം എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുമോ? അപ്പം ജനവിശ്വാസം ആർജിക്കുക. സത്യം പറഞ്ഞാൽ ഓരോ നിയോജക മണ്ഡലത്തിൽ നോക്കിയുള്ളൂ, ചെറിയ ചെറിയ മാർജിനിലാണ് തോറ്റുപോയത്. ആ സ്ഥലങ്ങൾ കൂടി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വശത്തും മാർക്സിസ്റ്റ് പാർട്ടി മറുവശത്തുമായിട്ടാണ് കേരള രാഷ്ട്രീയം ഡിവൈഡ് ചെയ്ത് നിൽക്കുന്നത്. അതിനോടൊപ്പം UDF ഉണ്ട് ഞങ്ങളോടൊപ്പം, അപ്പുറത്ത് LDF ഉണ്ട്. ഇന്ത്യൻ BJP ഒരു 3rd കക്ഷിയായിട്ട് നിൽക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും മേജർ പ്ലേയേഴ്സ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഞങ്ങളും അവരും തമ്മിലുള്ള 0% വ്യത്യാസം കേവലം 0.26 മാത്രമാണ്. അപ്പോൾ 0.26 എന്നുള്ളതിന് പകരം അത് ഒരു 0.10 വോട്ടുകളിലൊരു ഡിവിഷൻ വന്നാൽ ഈ സ്ഥിതി മാറിയേനെ. അപ്പോൾ അത് മാറ്റണം നമുക്ക്. അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകണം. ഇത് ഞങ്ങളെക്കാൾ കൂടുതൽ നന്നായിട്ടറിയാവുന്ന CPM-നാണ്. അതുകൊണ്ടാണ് അവർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തോറ്റുപോയ ആളുകളുടെ ആ തോറ്റ സ്ഥലങ്ങളിൽ പോലും അച്ചടക്ക നടപടിയെടുക്കാനും പാർട്ടിയെ സ്ട്രീം ലൈൻ ചെയ്യാനും
അതിനകത്ത് ആവശ്യമില്ലാത്ത പുഴുക്കുത്തുകളുണ്ടോ എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അല്ല, സി പി എം അത് ചെയ്യുമ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്തു? അല്ല, കോൺഗ്രസും കോൺഗ്രസിൻ്റെ രൂപത്തിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. തെറ്റുതിരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടി നടക്കുകയാണ്. കോൺഗ്രസ് 4 കമ്മിറ്റികളെ വെച്ചല്ലോ, എല്ലാ സ്ഥലങ്ങളിലും ആ കമ്മിറ്റികൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധന റിപ്പോർട്ട് പാർട്ടി ലീഡർഷിപ്പിൽ വരും. ലീഡർഷിപ്പ് അത് നോക്കിയതിന് ശേഷം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വരാൻ പോകുന്നതേ ഉള്ളൂ. ആ സന്ദർഭത്തിലാണ് നമ്മളുടെ നേതൃത്വമാറ്റം ഉണ്ടായതും ബാക്കിയുള്ള കാര്യങ്ങളുണ്ടായതും. അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദത്തിന് ഇനി അധികം ജീവനില്ല. ഇപ്പോൾ 1977 ഒരു ഭരണത്തുടർച്ച ഉണ്ടായെങ്കിലും ഈ ചരിത്രപരമായ ഒരു അധികാരത്തിലേക്ക് ഏറ്റുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ലഭിച്ചത്. അവർ ഭരണത്തുടർച്ചയിലൂടെ രണ്ടാം വട്ടം ഭരിക്കുമ്പോൾ കോൺഗ്രസ് തമ്മിലടിക്കുമ്പം സി പി എമ്മുകാർ ചിരിക്കും. പൊതുസമൂഹം എന്ത് കരുതും? ഒരു കാര്യം പറയാം, ആളിക്കത്തിയാലും അമർന്ന് കത്തിയാലും തീ തീ തന്നെയാണ്. സി പി എമ്മിനകത്തെ ഗ്രൂപ്പിസം അമർന്ന് കത്തിക്കൊണ്ടിരിക്കുക കനലാണ്. കനൽ ആളിക്കത്തുന്നത് കെടുത്തുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കനൽ കെടുത്താൻ. അതുകൊണ്ട് അതിനകത്ത് തീക്കനലുണ്ട്. ഞങ്ങൾ പക്ഷേ ആ തീക്കനലുള്ളത് കൊണ്ട് ശുഭപ്രതീക്ഷയോടുകൂടി പോകാം എന്നുള്ള ചിന്ത നമ്മൾ എടുക്കുകയേ വേണ്ട. അവരിതിനെല്ലാം അതീതരാണ് എന്ന് നടിക്കാതിരുന്നാൽ മാത്രം മതി. അവരിലുമുണ്ട് ഇതേ പ്രശ്നങ്ങൾ. ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് താരതമ്യേന മെച്ചപ്പെട്ട രൂപത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. കോൺഗ്രസ് പുനരുജ്ജീവിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഡി സി സി പ്രസിഡന്റ്മാരുടെ ഒരു പുതിയ പട്ടിക വന്നത്. അതേസമയം അതിനെ അനുകൂലിച്ച് വരുന്നവരുപോലെ എതിർത്തവർക്കെതിരെ സി പി എമ്മിൽ താങ്കൾ സൂചിപ്പിച്ച പോലെ അവരുടെ പാർട്ടിയിലെ ഒരു ഇരുമ്പ് മറ പോലെ അച്ചടക്ക നടപടി. ഇപ്പം ദീർഘകാലമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന എ വി ഗോപിനാഥ് പാർട്ടി വിട്ടു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നെടുമങ്ങാട് മത്സരിച്ച പ്രശാന്ത് പാർട്ടി പുറത്തായി. അന്നേരം ഇത്തരം അച്ചടക്ക നടപടിയോ സി പി എമ്മിനെ അനുകരിക്കുന്ന രീതിയിലുള്ള അച്ചടക്ക നടപടികൾ പാർട്ടിക്ക് ആവശ്യമാണ്? സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്തെ അച്ചടക്കം നിന്നേ മതിയാവും. ആ അച്ചടക്കം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കോമൺ കൺസെൻസസ് ഉണ്ടാവണം. അങ്ങനെ മുന്നോട്ട് നമുക്ക് പോകാൻ കഴിയണം. നമുക്ക് അച്ചടക്ക സമിതിയുണ്ട്. ആ അച്ചടക്ക സമിതിയുടെ മുമ്പിലെത്തുന്ന കാര്യങ്ങളെല്ലാം തൃപ്തികരമായി അവർ തീരുമാനമെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ പാർട്ടിയെ കേരളത്തിലെ പ്രബല പാർട്ടി എന്നുള്ള നിലയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരണം. ഇടയ്ക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ അവസാനിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് ടോട്ടൽ ലീഡർഷിപ്പ്, കൂട്ടായ നേതൃത്വം. അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ആഗ്രഹം. അപ്പോൾ ശിവദാസൻ നായർക്കെതിരെയും അനിൽകുമാറിനെതിരെയും നടപടി സ്വീകരിച്ചതിനെ താങ്കൾ എതിർക്കുന്നില്ല? അല്ല, അതെല്ലാം നടക്കുന്ന പാർട്ടി പ്രോസസ്സല്ലേ. ആ പാർട്ടി പ്രോസസ്സ് അതിൻ്റേതായ രൂപത്തിലേ പോകൂ. അതിനകത്ത് ഞാൻ അതിനകത്ത് ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. പാർട്ടി പ്രോസസ്സ് അതിൻ്റേതായ രൂപത്തിൽ പോകും. അതിനെക്കുറിച്ച് അവസാനത്തെ വാക്ക് പറയേണ്ടത് പാർട്ടി പ്രസിഡൻറ്റും പാർലമെൻ്ററി പാർട്ടി ലീഡറുമാണ്. അവർക്കത് അവർ നല്ല എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കത് പറയാനുള്ള എല്ലാ വിധത്തിലുമുള്ള നല്ല സർഗശക്തി ഉണ്ട് എന്ന് കാണുന്ന ഒരു പൊതുപ്രവർത്തനം. അതിനുള്ള അധികാരവുമുണ്ട്. അധികാരമുണ്ട്. കെ പി സി സി പ്രസിഡൻ്റായിട്ട് ശ്രീ കെ സുധാകരൻ വന്നപ്പോൾ അതിനെ ആദ്യമായി സ്വാഗതം ചെയ്ത ഒരു നേതാവ് താങ്കളാണ്. മാത്രമല്ല, സുധാകരൻ ആ സ്ഥാനത്തേക്ക് വരണമെന്നുള്ളൊരു അഭിപ്രായവും താങ്കൾക്കുണ്ടായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. എന്തുകൊണ്ടായിരുന്നു അത്? എനിക്ക് ഒരു പ്രതിപക്ഷത്തേക്ക് പ്രതിപക്ഷത്തിൻ്റെ ഒരു ഊർജ്ജസ്വലത വരണം. ഭരണകക്ഷി ലീഡർഷിപ്പും പ്രതിപക്ഷ ലീഡർഷിപ്പും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഭരണകക്ഷി ലീഡർഷിപ്പ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ തന്നെ പോയാൽ മതി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസ്ട്രക്റ്റീവായിട്ടുള്ള നടപടിയും ഗവൺമെൻറ് അവഗണിക്കുകയോ അല്ലെങ്കിൽ അതിക്രമം കാണിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അതിനെ സ്ട്രോങ് ആയിട്ട് എതിർത്തുകൊണ്ട് ജനവികാരം ഉണർത്തിക്കൊണ്ട് വരുന്നതിനുള്ള ശ്രമവും പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ്. ആ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന് മുൻപന്തിയിൽ നിൽക്കാൻ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ, അദ്ദേഹം വളരെ സമർത്ഥനാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് അതിനെ ആദ്യം തന്നെ സ്വാഗതം ചെയ്തത്. എനിക്ക് അദ്ദേഹം അതിന് പറ്റിയ, കാരണം കണ്ണൂരിൻ്റെ മണ്ണല്ലേ, ഫൈറ്റ് ചെയ്ത് വന്ന് കയറി വന്നതല്ലേ അദ്ദേഹത്തിൻ്റെ തുടക്കം. അവിടെ നിന്നല്ലേ നല്ല രാഷ്ട്രീയ ഫൈറ്റ് നടത്തി കയറി വന്നതല്ലേ. പക്ഷേ സി പി എമ്മിലെ കണ്ണൂർ ഗ്രൂപ്പാണ് പാർട്ടിയെ തകർക്കുന്നതെന്നൊരു അഭിപ്രായം ആ പാർട്ടിക്കുള്ളിലുണ്ട്. അല്ല, അത് നന്നായി, അതാണ് ഞാൻ പറഞ്ഞത്. എത്ര ഇരുമ്പ് മറയ്ക്കകത്ത് നമ്മൾ തീരുമാനമെടുത്താലും ശരി, വാസ്തവങ്ങളിൽ ലാവ പൊട്ടുന്നത് പോലെ ഈ വാസ്തവങ്ങൾ. സുധാകരൻ്റെ കാര്യത്തിൽ കണ്ണൂർ രാഷ്ട്രീയം പേടിക്കേണ്ടതില്ല. അല്ല, കണ്ണൂർ സുധാകരൻ ഈ കാര്യങ്ങളിലൊക്കെ ആത്മശക്തിയോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന ജനാധിപത്യ നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന നേതാവാണ്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലഘട്ടം, അതായത് എ കെ ആൻ്റണിയും ശ്രീ കെ കരുണാകരനും ഉള്ള കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഉമ്മൻചാണ്ടി വേഴ്സസ് രമേശ് ചെന്നിത്തല. പക്ഷേ ഇപ്പോൾ ഉമ്മൻചാണ്ടി രമേശ്, മാധ്യമങ്ങൾ പറയുന്നത് എത്രമാത്രം ശരിയാണെന്നറിയില്ല, യുഗം കഴിഞ്ഞു. കെ സുധാകരൻ, വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ എന്നൊരു പുതിയ അച്ചുതണ്ട് ഫോം ചെയ്തെന്ന് പറയുന്നു. താങ്കൾ അങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട്? ഇതൊക്കെ പത്രഭാഷയാണ്. കോൺഗ്രസിനകത്ത് അതത് കാലത്ത് ലീഡർഷിപ്പുകൾ ഉണ്ടാവും. ആ ലീഡർഷിപ്പ് ഒരുമിച്ച് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് അസൂയാലുക്കളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞപ്പോൾ കെ സി വേണുഗോപാൽ,
കെ സി വേണുഗോപാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖനായ വ്യക്തിയായില്ലേ? നമുക്ക് നല്ലതല്ലേ നമ്മളുടെ മണ്ണിൻ്റെ ഗുണവും നമ്മളുടെ മണ്ണിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി ഡൽഹിയിൽ ഹൈക്കമാൻഡിനോടൊപ്പം ഉണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനകരമല്ലേ? അദ്ദേഹം യോഗ്യനാണെന്ന് താങ്കൾ കരുതുന്നുണ്ട്? യാതൊരു സംശയമല്ല, അദ്ദേഹം സർവ്വതാ യോഗ്യനാണ് ആ രംഗത്ത്. അദ്ദേഹം കെ എസ് യുതോട്ടെ വന്നുള്ള ഒരു പാരമ്പര്യം, കെ എസ് യുവിൽ കൂടെ വന്നു എന്ന് മാത്രമല്ല അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് അടിയും കളിയും പഠിച്ച് വളർന്നു വന്നിട്ടുള്ള എല്ലാ മുറകളും അറിയാവുന്ന വ്യക്തിയാണ്, നേതാവാണ്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഐ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് തമ്മിലുള്ള ഒരു പോരായിരുന്നു കഴിഞ്ഞ കുറേ കാലത്തെ കോൺഗ്രസ് രാഷ്ട്രീയം. പക്ഷേ ഇത്തവണ ഈ സംഘടന പുനഃസംഘടനയും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൻ്റെ കാര്യമൊക്കെ വന്നപ്പോൾ എ ഗ്രൂപ്പിൻ്റെ എന്താ തലതൊട്ടപ്പൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ശ്രീ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ എ ഗ്രൂപ്പിൻ്റെ ഒരു അവസാനത്തിനല്ലേ വഴി തെളിച്ചത്? അതല്ല, ഞാൻ അങ്ങനെയൊന്നും കാണുന്നില്ല. ആ സമയത്ത് ഉണ്ടായ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് അതൊക്കെ തീരുമാനത്തെയൊക്കെ. അത് കാര്യങ്ങളെ കഴിഞ്ഞില്ലേ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശ്രീ സതീശനെ നേതാവായി തിരഞ്ഞെടുത്തു. സതീശൻ്റെ പെർഫോമൻസ് സൂപ്പർ പെർഫോമൻസ് അല്ലേ? നിയമസഭയിൽ സതീശൻ എടുത്തുകൊണ്ടുവരുന്ന നടപടികൾ അപ്പുറത്തിരിക്കുന്ന ആളുകൾ പോലും അംഗീകരിക്കുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞല്ലോ, ശ്രീ വി ഡി സതീശൻ ഒരു നല്ല പാർലമെൻറ്റേറിയനാണ് എന്ന്. ആ സർട്ടിഫിക്കറ്റാണ് യഥാർത്ഥത്തിൽ വി ഡി സതീശന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗുഡ് സർട്ടിഫിക്കറ്റ്. ഇപ്പം താങ്കൾ പറയുന്ന പോലെ വി ഡി സതീശൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ആർക്കും ഒരു തർക്കവുമില്ല. പക്ഷേ പിന്നിലേക്ക് നോക്കുമ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കേരളത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വലിയ കോൺട്രിബ്യൂഷനുള്ള നേതാവാണ്, എം എൽ എ എന്നുള്ള നിലയിലാണെങ്കിലും മന്ത്രി എന്നുള്ള നിലയിലാണെങ്കിലും. പക്ഷേ താങ്കൾക്ക് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഒരു അവസരം തരേണ്ടതായിരുന്നില്ലേ? ഇല്ലില്ല, ഞങ്ങൾ 21 ആളുകൾ ജയിച്ചു. ഇരുപത്തിൻ്റെ ഭൂരിപക്ഷം ആൾക്കാർക്കും താങ്കളോട് താല്പര്യം ഉണ്ടായിരുന്നു. അല്ല, 21 ആളുകൾ ജയിച്ചു. ആ 21 ആളുകളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രൂപത്തിലാണ് പാർലമെൻ്ററി പാർട്ടി ലീഡർ വരിക. എന്നെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം പോലും പ്രശ്നമല്ല. പാർലമെൻ്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധിയെ ചുമതലപ്പെടുത്തി. ശ്രീമതി സോണിയാഗാന്ധിയുടെ അറിയിപ്പ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ അച്ചട്ടാണ്, അതിനകത്ത് ഇടവും മൂലവും തിരിഞ്ഞു നിൽക്കാനില്ല. അവിടെ സോണിയാജിയുടെ ഇംഗിതമനുസരിച്ച് പ്രഖ്യാപിച്ച ഒരു വ്യക്തി, അതിന് പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എല്ലാം നോക്കിയതിന് ശേഷം സോണിയാജി ഒരു ആളിൻ്റെ പേര് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ അതിനപ്പുറത്തേക്ക് ഒന്നും പോവില്ല. അതിന് ഞങ്ങൾ പാറ പോലെ ഉറച്ചു നിൽക്കും, ശക്തിയായ എല്ലാ പിന്തുണയും കൊടുക്കും. പക്ഷെ താങ്കളെക്കാൾ താരതമ്യേന ജൂനിയറായ ഒരാളാണ് സതീശൻ, അതിൽ താങ്കൾക്ക് വ്യക്തിപരമായ വിഷമമുണ്ടായിരുന്നു? അല്ലല്ല, കാരണം താങ്കൾ ഈ പദവിയിലേക്ക് വരണമെന്നുള്ളൊരു താല്പര്യം പ്രകടിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഞാൻ എൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻറ്റൻഷൻ ചോദിച്ചാൽ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൂട്ടത്തിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, ഹൈക്കമാൻഡ് മേ ഡിസൈഡ്. ആ രണ്ടാം ഭാഗം ആരും കേട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എക്സ്പ്രഷൻ ഓഫ് ഇൻറ്റൻഷൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാനൊരു ഉത്തരം പറഞ്ഞു. അതേസമയം ഞാനൊരു കാര്യം കൂടി പറഞ്ഞു, ഹൈക്കമാൻഡ് മേ ഡിസൈഡ്. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങളുടെ തീരുമാനം. ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം ശ്രീ വി ഡി സതീശനാണ്, അതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കേണ്ടത് എൻ്റെ ധാർമ്മിക ബാധ്യതയാണ്. പക്ഷേ താങ്കളുടെ സംഭാവനകൾ ഹൈക്കമാൻഡിനെ ശരിയായ രീതിയിൽ ധരിപ്പിക്കുന്നതിന് ഇവിടുത്തെ ഗ്രൂപ്പ് ലീഡേഴ്സ് ശ്രമിച്ചില്ല എന്നൊരു തോന്നലുണ്ടോ താങ്കൾ? ഇല്ല, അതൊക്കെ ഒരു വ്യക്തിഗത അല്ലേ, ഞാൻ അത് ആ രൂപത്തിൽ അതിനെ കാണുന്നേയില്ല. ഇല്ല, എനിക്ക് ബെനിഫിറ്റ് കിട്ടിയാൽ എടുക്കുന്ന തീരുമാനമെല്ലാം ഗംഭീരം, ഞാൻ ബെനിഫിറ്റഡ് ആയില്ല ദൂരിയിൽ തീരുമാനമെല്ലാം മോശം. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമേ ഇല്ല. താങ്കൾ സ്വയം സ്വന്തം കാര്യം ഒരിക്കലും പറഞ്ഞായിട്ടൊരു പിൻകാല ചരിത്രമല്ലോ. ഉദാഹരണത്തിന് കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തരവും വിജിലൻസും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ താങ്കൾക്കുണ്ടായിരുന്നു. പക്ഷേ പാർട്ടി ഒരു ആവശ്യപ്പെട്ടപ്പോൾ താങ്കൾ അത് ഒഴിഞ്ഞു മാറിയെന്ന് മാത്രമല്ല ഒരു പരാതിയും പറഞ്ഞില്ല. പക്ഷേ ഇങ്ങനെ പരാതി പറയാതിരുന്നു കഴിഞ്ഞാൽ താങ്കളുടെ കാര്യം ആര് പറയുന്നില്ല? അന്ന് ഞാൻ ആഭ്യന്തര വകുപ്പും സ്ഥാനത്തു നിന്ന് മാറുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാകും ഒരു വലിയ സ്ഥാനത്തിരുന്ന ഒരു വ്യക്തിയെ മാറ്റിയിട്ടും ഒരവശബ്ദം പോലും പറയാതെ തീർച്ചയായിട്ടും പടിയിറങ്ങിപ്പോയിട്ടുള്ളത്. അതുണ്ടാകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം നാളെ ചരിത്രം എഴുതുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യത്യസ്തനായ ഈ കാര്യത്തിൽ നിന്നു എന്ന ചരിത്രത്തിൽ എന്നെക്കുറിച്ച് രേഖപ്പെടുത്തണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതാണ് ഞാൻ ചെയ്തത്. താങ്കളുടെ ആ സംഭാവന പാർട്ടി പക്ഷേ കണ്ടില്ലല്ലോ. ഇപ്പം എല്ലാം നമ്മളൊരു പാർട്ടിയുടെ ദീർഘകാലം പ്രവർത്തിക്കുമ്പം നമ്മൾ ചെയ്യുന്ന സംഭാവനകൾ പാർട്ടിയിൽ അത് കണക്ക് രേഖപ്പെടുത്തുകയും അത് രേഖപ്പെടുത്തേണ്ടവർ രേഖപ്പെടുത്താതിരിക്കുകയും ചെയ്താൽ എന്ത് തോന്നി? സാരല്ല, വിഷമമില്ല. ഞാൻ ചെയ്യാനുള്ള ജോലികളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പറയുന്നതിൻ്റെ വേറൊരു വശം, സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളത് ഞാൻ ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ ഒരു കാരണവശാലും അങ്ങനെ പോവില്ല. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ ചുമതലപ്പെടുത്തുന്നു.
നമ്മളിപ്പോൾ ആ കാലത്ത് എന്നെ ഏൽപ്പിച്ച ചില വകുപ്പുകൾ വളരെ കഷ്ടത്തിലായിരുന്നു. ഏഷ്യൻ ഗെയിംസ് ഞങ്ങൾ നടത്തിയല്ലോ, ഇന്ത്യയിലെ ഏറ്റവും സൂപ്പറായിട്ട് നടന്ന ഒന്നല്ലേ ഏഷ്യൻ ഗെയിംസ്, എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നും കേരളത്തിലുള്ള എല്ലാ സ്പോർട്സുമായി ബന്ധപ്പെട്ട വൻകിട പദ്ധതികളും ആ കാലഘട്ടത്തിലുണ്ടായതല്ലേ. സാംസ്കാരിക രംഗത്തും കേരളത്തിൻ്റെ ഏറ്റവും പ്രമുഖമായ അഭിമാനമായ ക്രിക്കറ്റും ഫുട്ബോളും ഒരുപോലെ കളിക്കാൻ കഴിയുന്ന നമ്മളുടെ ഒരു സ്റ്റേഡിയം തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലുണ്ടായത് അതുമായി ബന്ധപ്പെട്ടല്ലേ. അപ്പം നമ്മൾ ഓരോ സംഭാവനകൾ ഓരോ കാലത്തും ചെയ്തിട്ടുണ്ട്, അതുപോലെ നമ്മളത് തുടർന്നുകൊണ്ടേയിരിക്കും. അല്ല, ഞാനതാ പറഞ്ഞു, ഇത്രയധികം സംഭാവനകൾ നൽകിയിട്ട് ഇപ്പം പ്രതിപക്ഷ നേതാവായിട്ട് ഏത് രീതിയിൽ പരിഗണിക്കാവുന്ന ഒരാളായിരുന്നു താങ്കൾ. അതിനെക്കുറിച്ച് ഒരു പ്രയാസമില്ല, എന്നെക്കാൾ സമർത്ഥൻ ഒരാൾ വന്നല്ലോ എന്നുള്ള സന്തോഷം മാത്രമേ എനിക്കുള്ളൂ.